മുഖംമൂടി ധരിച്ചെത്തി 7 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച സംഭവത്തിന്റെ ഞെട്ടലിലാണ് വളാഞ്ചേരി കാവുംപുറം കാളിയാലയിലെ അബ്ദുസമദും കുടുംബവും. വെള്ളിയാഴ്ച ഉച്ചയോടെ വീടിന് പിറകിലെ കുളിമുറിയിൽ കുളിക്കുകയായിരുന്ന 2-ാം ക്ലാസ്സുകാരി സനയാണ് തലനാരിഴക്കെ രക്ഷപ്പെട്ടത്. സംഭവത്തിൽ പോലീസ് അന്വേഷണവും ആരംഭിച്ചു. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവങ്ങൾ പലതും സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ടെങ്കിലും തൻ്റെ കൺമുൻപിൽ അത്തരമൊരു ഭയപ്പെടുത്തുന്ന കാഴ്ച നേരിൽ കണ്ടതിൻ്റെ ഞെട്ടലിലാണ് കാവുംപുറം കാളിയാലയിലെ വലിയാക്കത്തൊടി അബ്ദുസമദിൻ്റെ ഭാര്യ ആയിഷ ബീവി. അതും ഇരയായത് താൻ നൊന്തു പ്രസവിച്ച 7 വയസ്സുകാരി. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30 സംഭവം. വീടിന് പിറകിലെ കുളിമുറിയിൽ കുളിക്കാൻ കയറിയതായിരുന്നു മകൾ 7 വയസ്സുകാരി സന. ഈ സമയം ഉമ്മ വീടിന് മുൻവശത്തും മറ്റു സഹോദരങ്ങൾ വീട്ടിനുള്ളിലുമായിരുന്നു. വെള്ളിയാഴ്ചയായതിനാൽ ഉപ്പ ജുമുഅ നമസ്കാരത്തിനും പോയിരുന്നു. തുടർന്ന് കുളിമുറിക്ക് എതിർവശത്തെ ചായ്പിന് സമീപം മുഖം മറച്ചു നിന്നിരുന്നയാൾ ഓടിയെത്തുകയും കുട്ടിയെ കടന്നു പിടിക്കുകയും തുണി ഉപയോഗിച്ച് വായ് മൂടിക്കെട്ടാൻ ശ്രമം ആരംഭിക്കുകയുമായിരുന്നു. ഇതിനിടെ കുട്ടി അലമുറയിട്ട് കരഞ്ഞതോടെ സംശയം തോന്നിയെത്തിയ ഉമ്മയും മൂത്ത സഹോദരിയും ആ കാഴ്ച കണ്ട് ഒരു നിമിഷം പകച്ചു. തുടർന്ന് ബഹളം വെച്ചതോടെ അക്രമി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഞാൻ വെള്ളിയാഴ്ച ബാത്റൂം കയറിയതായിരുന്നു. അപ്പൊ അയാൾ അവിടുന്ന് ഇങ്ങനെ വരുന്നത് കണ്ടു. അപ്പൊ ഞാൻ ഈളിടാൻ നേരത്ത് ചെറിയ സൗണ്ട് കേട്ടിട്ടുള്ളൂ. അപ്പോത്തിന് കയറിയിട്ട് ഇങ്ങനെ പിടിച്ചു. അപ്പൊ എനിക്ക് സൗണ്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല. അവസാനം എനിക്ക് ശ്വാസം കിട്ടാതെ ആയപ്പോൾ ഞാൻ ബോധം കേട്ട മാതിരി ഒന്ന് കുഴഞ്ഞു കൊടുത്തു. അപ്പോൾ അയാൾ ചെറുതായിട്ട് ഉട്ടു നോക്കി. അപ്പം ഞാൻ നല്ല ഇളി ഇട്ടു. അപ്പോഴാണ് ഉമ്മയും താത്തയും വന്നത്. അപ്പോൾ ഉമ്മ ആരോ ആണിച്ചിട്ടാണ് കൈ ഒട്ടിയാണ്ട് ഒച്ചണ്ടാക്കിയാണ്ടാ വന്നേ. അപ്പോൾ അയാൾ അവിടുന്ന് ഓടിപ്പോയി. അന്ന് ഇവിടെ ഒരു 12:30 ബാങ്ക് കൊടുക്കുന്ന സമയം വരെ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. വരപ്പയും ഞങ്ങളെല്ലാവരും ഇവിടെ ഇതായി വീടിൻ്റെ അപ്പുറത്ത് എല്ലാവരും ഇവിടെ ഓരോ പണിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബാങ്ക് കൊടുത്തപ്പോൾ ഇവരെ എല്ലാവരും പള്ളിയിൽ പോയി. ഈ മോന് പിന്നെ പനിയായത് കാരണം അവനെ പറഞ്ഞയച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവരെണ്ടാളും എന്ന് ഞാൻ കുളിപ്പിച്ച് കൊടുക്കലാണ്. അന്ന് അവർ ഞങ്ങൾ ഒറ്റയ്ക്ക് കുളിക്കാറിഞ്ഞിട്ട് കുളിച്ച് രണ്ടാളും കയറിയത്. അപ്പോൾ ചെറിയ മോള് ഫസ്റ്റ് കുളിച്ച് വന്നു. ഞാൻ അവളെ തോർത്തി ഉള്ളിലാക്കിയിട്ട് ഉടുപ്പിട്ട് കൊടുത്ത് ഞാൻ ആ കൊലായി മുറ്റത്ത് കയറങ്ങിയിട്ടേ ഉള്ളൂ ഫ്രണ്ടിക്ക്. അപ്പോൾ എനിക്ക് ചെറിയൊരു ശബ്ദം ഇങ്ങനെ കേട്ട മാതിരി തോന്നി. അപ്പോൾ ഞാൻ കരുതി ഇനി പിന്നെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഇനി ഇവിടെ കോഴിയൊക്കെ ഉള്ളതല്ലേ, അവർ സൗണ്ട് എന്തെങ്കിലും ആവും വിചാരിച്ചു. പെട്ടെന്നാണ് ഭയങ്കര ഒരു അലർച്ച, നമ്മൾ പേടിച്ചിട്ടുള്ളൊരു ഒരു സൗണ്ട്. അപ്പോൾ ഞാൻ കരുതി ഇപ്പോൾ എല്ലായിടത്തും തെരുവ് നായ്ക്കളെ ശല്യമുള്ള കാരണം ഇവിടെ ഫാമുള്ളതല്ലേ, കോഴി ബാത്റൂമിൽ കയറിയിട്ട് കുട്ടിനെ കടിച്ചതാന്നുള്ളൊരു സനമോളെ നായി കടിച്ചിട്ടുണ്ട് ഓടി വരണേ എന്നിട്ട് ഞാനും അപ്പുറത്ത് കൂടെ ഓടുകയാണ് കൈ അടിച്ചുകൊണ്ട്. മോളുള്ളിൽ കൂടി വരികയാണ്. മോളെ ഫസ്റ്റ് എത്തി. ഇവിടെ എത്തിയപ്പോൾ അയാളുണ്ട് ഓടിപ്പോണ്. ഞാനിവിടെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ അവിടെ എത്തി അങ്ങോട്ട് പോകണതാണ് ഞാൻ കണ്ടത്. അപ്പോൾ പിന്നെ നമുക്ക് അയാളെ നോക്കില്ല, മോളെ നോക്കുമ്പോൾ മോളിങ്ങനെ സ്റ്റെക്കായി നിൽക്കുകയാണ് ആകെ ബേജാറായിട്ട്. അപ്പോൾ അവളെടുത്ത് വേഗം അവളെ പേടി മാറ്റിലും വെള്ളം കൊടുക്കലും കയറ്റി പിന്നെ ആളെ കണ്ട് പോയി എന്നുള്ളത് ശ്രദ്ധിക്കാൻ നമുക്കൊരു ഇതുണ്ടായില്ല. ഇവരൊക്കെ ഉള്ളെന്ന് വന്നപ്പോക്കിന് പിന്നെ ആൾ പോയിരുന്നു. അതെ, നമ്മളിവിടെ അങ്ങനത്തെ ഒരു സംഭവം ഇതുവരെ ഇല്ലാത്തതാണ്. അപ്പോൾ നമുക്കൊന്നും അറിയില്ല, എവിടെയെങ്കിലുമൊക്കെ കേൾക്കും. അപ്പോൾ ഞാൻ ആ വീഡിയോ ഒക്കെ ഇവരെ കാണിക്കലുണ്ട്. എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നിക്കലൊക്കെ അടിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളെ രക്ഷക്കുള്ള ചെയ്യണം. ഒന്നിനും കഴിഞ്ഞില്ലേ പേടിക്കാതെ വച്ചിടണം എന്നൊക്കെ ഞാൻ അവരോട് പറയുന്നുണ്ട്. നമുക്കിവിടെ സൗകര്യമില്ലേ, വാഹന സൗകര്യം ഒന്നുമില്ല. നമുക്ക് റോഡൊക്കെ കണ്ടാൽ തന്നെ അറിയാം വണ്ടിയൊന്നും പോരും വരുന്നില്ല. അങ്ങനത്തെ സ്കൂളിൽ പോകണമെങ്കിൽ അങ്ങോട്ട് താഴേക്ക് നമ്മൾ കൊണ്ടുവിടണം. അവിടെ നിന്ന് മക്കൾ വന്നാൽ അവരെ കൂട്ടി ഇങ്ങോട്ട് കൊണ്ടുവരണം. നമ്മളതിനായിട്ട് നിൽക്കണ ഒരു ദിവസം. അപ്പോൾ ഒരു സൗകര്യമില്ല. പക്ഷെ എന്ത് ചെയ്യാനാ, ബാക്ക് ഭാഗമായതിന് മൊത്തം കാടാണ്. അങ്ങനെ ഒരു സാഹചര്യം വല്ലാത്തൊരു. അതായത് നമ്മളെ മക്കളെ നമുക്ക് തിരിച്ച് കിട്ടി ഒരൊന്നും സംഭവിക്കാതെ. അപ്പോൾ അവൾ പറയണ മുഖം പൊത്തി. ആ ഫസ്റ്റ് പൊത്തിയപ്പോഴാണ് ഞാൻ ആ ചെറിയ സൗണ്ട് കേട്ടിട്ടുള്ളത്. രണ്ടാമത് അയാൾ ശീലെടുക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോഴാണ് അവൾക്ക് സൗണ്ട് ഇടാൻ കഴിഞ്ഞത്. ആ ശബ്ദം പിന്നെ കേട്ടപ്പോഴാണ് ഞങ്ങളെല്ലാവരും ഓടി വന്നത്. ആ മുറ്റത്തുള്ള കാരണം കേട്ടതാണ്, അല്ലെങ്കിൽ നമ്മളൊന്നും അറിയില്ല ഉള്ളിലാണെങ്കിൽ. അങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നില്ലേ. എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവരും മക്കളെയും കഴിയണത്ര. ഒന്നും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. കുന്നിൻ പ്രദേശവും ചുറ്റും കുറ്റിക്കാടുകൾ നിറഞ്ഞ ഇടമായതിനാലും വീടുകളും കുറവാണ്. എങ്കിൽ പോലും ഇത്തരമൊരു സംഭവം ആദ്യമായാണ് കേൾക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പോയ സമയമാണ്. ഇവരെല്ലാരും ഇവിടെ ഉണ്ടായിരുന്നു പുറത്ത്. അവിട്ട് എന്താണ് കുളിയൊക്കെ കഴിഞ്ഞ് ജുമ്മക്ക് പോയി. ആ സമയത്ത് ഉമ്മ ഇവിടെ ഉണ്ട്. ചെറിയ അനിയത്തിന് കുളിപ്പിച്ച് ഡ്രസ്സ് ഇട്ട് കൊടുക്കാൻ പോയതാണ്. അങ്ങനെ ഓൾ ഡ്രസ്സ് ഇടുന്ന സമയത്ത് ഉമ്മ മഴ പെയ്യാനായപ്പോൾ ഡ്രസ്സൊക്കെ ആയാലും ഒന്ന് മറച്ചിട എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്.
അങ്ങനെ പോയിട്ട് 5 മിനിറ്റ് ആയിട്ടില്ല. അപ്പോത്തിന് ഇവിടുന്ന് കരച്ചിൽ കേട്ട്. അതിൽ ഉമ്മ അവിടുന്ന് എന്നോട് പറഞ്ഞ് ഓൾ കരയുണ്ട് പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് ഓടി ഇമ്മ ഇതാ ഇതിൽ കൂടി വന്നു. അങ്ങനെ ഞാൻ ഇവിടെ എത്തി വാതിലിൻ്റെ അവിടെ എത്തിയപ്പോൾ ഇവിടെ കൂടി ഓടണ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇറങ്ങി ഓടി വന്നപ്പോത്തിന് ആൾ ഇവിടുന്ന് പോയിട്ടുണ്ട്. നോക്കുമ്പോൾ ഓൾ നോക്കുമ്പോൾ ആകെ ചോദിച്ച് മുഖത്തൊക്കെ അടയാളൊക്കെ ഉണ്ടായിരുന്നു, പിടിച്ച അടയാളൊക്കെ ഉണ്ടായിരുന്നു. വളാഞ്ചേരി പോലീസ് സംഭവസ്ഥലത്തെത്തി തുടർ നടപടികൾ ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി.